The Bible says in 2 Corinthians chapter 9 verse 6. He who sows bountifully will reap bountifully. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളു. Let each one give according to what he proposes in his heart, not grudgingly, not necessity, for God loves a cheerful giver. അവനവൻ ഹൃദയത്തിൽ വിശ്വസിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. Here you will never find the word faith. ഇവിടെ നൽകി കൊടുക്കുന്നതിന്റെ ആ വേദഭാഗങ്ങളിൽ വിശ്വാസം എന്നൊരു വാക്ക് നമ്മൾ കാണുകയില്ല. A farmer does not sow by faith. He knows that the seed has the power to sprout. വരുമോ ഇല്ലയോ എങ്കിലും വിശ്വസിച്ച് വിതച്ചേക്കാമെന്ന് പറഞ്ഞല്ല ഒരു കർഷകൻ വിതയ്ക്കുന്നവന്. കർഷകന് വിത്തിന്റെ ശക്തി അറിഞ്ഞവൻ വിതയ്ക്കും. അറിവാണ്. He knows. തനിക്ക് അറിയാം. The same way a spiritual man who spiritually discerns everything does not sow by faith. He knows that it is going to come. അതുകൊണ്ടാണ് ഒരു ആത്മീയനായ മനുഷ്യൻ ആത്മീയമായി കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ട് അവൻ അറിയാം ഇത് സംഭവിക്കത്തുള്ളൂ. അവിടെ വിശ്വാസത്താൽ വിതയ്ക്കുന്നവൻ വിശ്വാസത്താൽ കൊയ്യുന്നല്ല എഴുതി, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. This is the spiritual principle. ഇതൊരു ആത്മീയമായ തത്വമാണ്. ലോഭമായി പിശുക്കുകയാണ് വിതയ്ക്കുന്നെങ്കിൽ അല്പമായി കൊയ്യും, ധാരാളമായി അത് വിതയുടെയും കൊയ്ത്തിന്റെയും ഒരു പ്രിൻസിപ്പിളാണ്.